കുറിച്ചൊരു ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ടെങ്കിൽ കടന്നു പോകുന്ന ഉന്നതിയോ അനുഭവിക്കുന്ന താഴ്ചകളോ ഇന്ന് പകലിൽ നിങ്ങളെ മുക്കിക്കളയാനോ നിങ്ങളെ തകർത്ത് കളയാനോ അല്ല, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങൾ നടന്നടുക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവൈദൽ ഇന്ന് പകലിൽ ഈ ഹോളിലുണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയത്തിൻ്റെ അത്യുച്ച കോടിയിൽ നിങ്ങളെ കൊണ്ടു നിർത്തുന്നത് വരെ കടന്നു പോകുന്ന നന്മയുടെ പാതകളോ തിന്മയുടെ അനുഭവങ്ങളോ നിങ്ങളെ തകർക്കാനല്ല കൈപിടിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നടത്താനുള്ള വഴിയാണെന്ന് ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഈ ഹോളിൽ ഉണ്ടെങ്കിൽ സമയം മറന്ന് സ്ഥലം മറന്ന് കർത്താവിനെ പകൽക്കാലം നമ്മൾ സ്തോത്രം ചെയ്യണം. കാരണം എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഞാൻ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. എന്താ കാര്യം? ഇവിടെ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. ആടുകൾ അമ്മായിയപ്പൻ്റെതാണ്, പർവ്വതം ആമേൻ ദൈവത്തിൻ്റെ വകയാണ്. കയ്യിൽ എന്തുണ്ട്? ആകെ ഒരു വടി മാത്രമേ ഉള്ളൂ, കാലിൽ രണ്ട് പഴയ ചെരുപ്പുമുണ്ട്. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം പറയുകയാണ്, ആ കാലിലെ ചെരുപ്പൂടെ ഊരിക്കളഞ്ഞേക്ക്. ദൈവത്തെ ആരാധിക്കുന്ന സകല വിശുദ്ധന്മാരോടും ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ശൂന്യതയുടെ നടുവിൽ പോലും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ ഹോളിൽ ഉണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയണം. എന്നെ ശൂന്യമാക്കിയത് ആത്മീകമായി എന്നെ നിറയ്ക്കാനാണെന്ന് മനസ്സിലാകുന്ന സകലരും കർത്താവിന് മഹത്വം കൊടുക്കണം. ദ വിൽ ഓഫ് ഗോഡ് വിൽ നെവർ ലീഡ് യു വേർ ദ ഗ്രേസ് ഓഫ് ഗോഡ് കാനോട്ട് കീപ്പ് യു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിങ്ങളെ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കും ദൈവത്തിൻ്റെ ഹിതം നിങ്ങളെ നടത്തത്തില്ല. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നോ? ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം ആമേ ഞാൻ ശരിയായ സ്ഥലത്തല്ല നിൽക്കുന്നെന്ന് ആർക്കെങ്കിലും തോന്നുന്നോ? ദൈവാത്മാവ് ഈ പകൽക്കാലം നിന്റെ ഹൃദയത്തെ തൊട്ടിട്ട് പറയുന്നു, ദൈവഹിതത്തിൻ്റെ നടുവിൽ ദൈവം ഇപ്പോൾ നിന്നെ നിർത്തിയിരിക്കുന്നത് അവർണനീയമായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നിന്നെ നടത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന സകല വിശുദ്ധന്മാരും ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആമീൻ. ഏഴ് കാര്യങ്ങൾ ഞാൻ ഓരോ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് ഡിവൈൻ എൻകൗണ്ടറിന്റെ പ്രത്യേകത? ഇറ്റ് വിൽ ബി അൺഎക്സ്പെക്റ്റഡ്. ഇത് അപ്രതീക്ഷിതമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ദൈവം ഇടപെടുന്നത്. ശ്രദ്ധിക്കണമേ, ഇത് അപ്രതീക്ഷിതമായിരിക്കും. എന്താ ഞാൻ കാര്യം അങ്ങനെ പറഞ്ഞത്? സർക്കംസ്റ്റാൻസ് ആണ്, സാഹചര്യമാണ് എപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇന്ന് പകല് ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? അവൻ സമയത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ആമേൻ. അവൻ സ്പേസിനെ സൃഷ്ടിച്ച ദൈവമാണ്. അവൻ മാറ്ററിനെ സൃഷ്ടിച്ച ദൈവമാണ്. പക്ഷെ സമയം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവമുണ്ട്, മാറ്റർ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവമുണ്ട്. ഇന്ന് പകല് ഞാൻ ആരാധിക്കുന്ന ദൈവം നിന്റെ ഹൃദയത്തെ നോക്കി വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. നിനക്ക് സമയത്തിന്റെ പരിധിയുണ്ട്, നിനക്ക് മാറ്ററിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, നിനക്ക് സ്പേസിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് മൂന്നും ഇല്ലാത്തൊരു ദൈവത്തെയാണ് ഇപ്പോൾ നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേ. സമയത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലെന്ന് വിചാരിച്ച് അത് തിന്മയാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ യേശുവിന്റെ ാമത്തിൽ ഇന്ന് പകൽ നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ആരംഭമാണ്. ഹലോ. അൺഎക്സ്പെക്റ്റഡ്. ഗോഡ്സ് ടൈമിംഗ് ഈസ് ഓൾവേസ് റൈറ്റ്. നിനക്ക് തരുന്ന ദൈവത്തിന്റെ എൻകൗണ്ടർ എപ്പോഴും ശരിയായ സമയത്തായിരിക്കും. ഗോഡ്സ് ടൈമിംഗ് ഈസ് ഓൾവേസ് റൈറ്റ്. ദൈവത്തിന്റെ സമയം എപ്പോഴും ശരിയായ സമയമായിരിക്കും. രണ്ട്, അൺലൈക്ലി പ്ലേസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ല ദൈവം ഇടപെടുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. നമ്മൾ മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചേച്ചി കണ്ണു തുറന്ന് നോക്കുക, ദൈവ പ്രവൃത്തി വെളിപ്പെട്ട ഒന്നില്ലേ? ദൈവം പറയുന്ന ഒരുപക്ഷെ മൂന്ന് ദിവസത്തെ നിന്റെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നടുവിലല്ല എനിക്ക് നിന്നോട് ഇടപെടാനുള്ളത്, നിന്റെ ജീവിതത്തിലെ മരുഭൂമിയിലാണ് എനിക്ക് നിന്നോട് ഇടപെടാനുള്ളത്. ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ വശീകരിച്ചു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. വിൽഡേർണസ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ദൈവവൈദ്യം ഇവിടെ ഉണ്ടോ? ആമേ. യിരമ്യാ പ്രവചനം 2:6 വിൽഡേർണസിന് 6 പ്രത്യേകതയുണ്ട്. 1, പാഴ്നിലമുള്ള; 2, കുഴികളുള്ള, മനുഷ്യ സഞ്ചാരമില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത എന്ന് പറയുന്ന 6 പ്രത്യേകതൾ പറഞ്ഞിട്ട് ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുകയാണ്, പാഴ്നിലമുള്ള, കുഴികളുള്ള, കൂരിട്ടുള്ള, മനുഷ്യ സഞ്ചാരമില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത ആ വിൽഡേർണസിലൂടെ നീ നടന്നു പോകുമ്പോൾ ജീവിതം ഏകാന്തമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ദൈവം ഇന്ന് രാവിലെ നിന്നോട് പറയുകയാണ്, ഈ ഏകാന്തതയുടെ നടുവിൽ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്.
പ്രൈസ് ദ ലോർഡ്. അൺലൈക്ലി പ്ലേസിലാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. എന്താ കാര്യം? ഈ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആമേ, മുൾപടർപ്പിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരുമോ? കൂർത്തുമൂർത്ത മുള്ളുകളുള്ള ഒരു മുൾപടർപ്പിന്റെ നടുവിൽ, അവിടെ കത്തുന്ന തീയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരുമോ? അതെ, ഇന്ന് പകൽക്കാലം നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്ഥലത്താണ് ദൈവം നിന്നോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഈ ഹോളിൽ ഉണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം പറയാതെ പോകരുത്. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിന്റെ വിധിയുടെ അന്ത്യവിധി പറയുന്നത് ഡോക്ടറല്ല, നിന്റെ ഭൗതിക കാര്യത്തിന്റെ അവസാന വാക്ക് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരല്ല, നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള അവസാനത്തെ വിധി പറയുന്നത് ലോകത്തിലെ ഏതെങ്കിലും നേതാക്കന്മാരല്ല. ഇന്ന് പകലിൽ അത്യുന്നതൻ ഉയരത്തിൽ നിനക്ക് വേണ്ടി ജാഗരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവവൈദൽ ഈ ഹോളിൽ കർത്താവിന് സ്തോത്രം പറയട്ടെ. സാധാരണ പ്രസംഗർക്ക് ആളുകളില്ലേ പ്രസംഗം വരത്തില്ല, പക്ഷെ എനിക്ക് ആളില്ലേല പ്രസംഗം വരുന്നത്. അവിടെ നിങ്ങൾ എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ വചനം കേൾക്കേണ്ടവർ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്, അവരിത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്പർ 3, സ്ട്രേഞ്ച് എലമെന്റ്സിലൂടെയോ ഈവെന്റ്സിലൂടെയോ ദൈവം സംസാരിക്കുന്നത്. സ്ട്രേഞ്ച് ഈവെന്റ്സിലൂടെ, സ്ട്രേഞ്ച് എലമെന്റ്സിലൂടെ. ഞാനിത് വായിച്ചപ്പോൾ ഓർത്തുപോയ യെശയ്യാപ്രവചനം 43:1, 2, 3 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ആമേ, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അത് കവിയത്തില്ല, നദി നിന്നെ മുക്കത്തില്ല. വെള്ളമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ, വെള്ളമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു, പിന്നെ എന്തിനാ നദി എന്നൂടെ പറഞ്ഞ അളവ് കൂടി എന്നതിൻ്റെ അർത്ഥം. നല്ലപോലെ ദൈവജനം ഗ്രഹിക്കുന്നവരാണ് പീസിനാക്കിൽ വരുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കാതെ വിടുകയ. വെള്ളവും നദിയും പറഞ്ഞ് എന്തിനാണെന്ന് അറിയാമോ? അളവ് കൂടി എന്നാണ്. അടുത്തത്, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല, അഗ്നിജ്വാല നിന്നെ കത്തിച്ച് കളയത്തില്ല എന്ന് പറഞ്ഞാൽ അളവ് കൂടി എന്ന അതിന്റെ അർത്ഥം. സ്ട്രേഞ്ച് ഈവൻസിലൂടെ, സ്ട്രേഞ്ച് എലമെന്റ്സിലൂടെ ഇന്ന് പകലിൽ ദൈവത്തിന് നിന്നോട് ഇടപെടാൻ ഒരു വഴിയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ദൈവവൈദ്യുതി ഹോളിനകത്തുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അല്പസമയം നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം പറയാൻ തുടങ്ങട്ടെ. നമ്പർ 1, അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. എക്സ്ട്രീംലി അൺഎക്സ്പെക്റ്റഡ് ടൈമിലൂടെ, പ്ലേസിലൂടെ ദൈവം നമ്മോട് ഇടപെടും. അൺലൈക്ലി പ്ലേസിലൂടെ ദൈവം നമ്മോട് ഇടപെടും. സ്ട്രേഞ്ച് എലമെന്റ്സിലൂടെയോ ഈവെന്റ്സിലൂടെയോ ദൈവം നമ്മോട് ഇടപെടും. 4 കാര്യം, ഇന്ന് പകലിൽ ഡിവൈൻ എൻകൗണ്ടർ എന്തിനാ തരുന്നതെന്ന് അറിയാമോ? ഒരു ഹോളിസ്റ്റിക് ചേഞ്ചിന് വേണ്ടിയാണ്. ദൈവം ഇടപെട്ടിട്ടുള്ള ആരും പഴയതുപോലെ ഇരുന്നിട്ടില്ല. ഹലോ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം ഇടപെട്ടിട്ടുള്ള ആരും പഴയതുപോലെ ഇരുന്നിട്ടില്ല. അവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൂരവേ നോക്കിക്കൊണ്ട്, ദൈവം നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഒരു കാര്യം വിളിച്ചു പറയുന്നു. ഈ ആഫ്റ്റർനൂണിലെ മീറ്റിംഗിൽ ദൈവാത്മാവ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിയാമോ? സമൂലമായൊരു മാറ്റത്തിന് വേണ്ടിയാണ്, ഒരു ഹോളിസ്റ്റിക് ചേഞ്ചിന് വേണ്ടിയാണ്. അത് വിശ്വസിക്കുന്ന സകല ദൈവമക്കളും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് പകലിൽ സന്തോഷത്തോടെ ശക്തിയോടെ അല്പസമയം ദൈവത്തിന് സ്തോത്രം പറയാൻ തുടങ്ങട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവമാണ്. എന്താ ഞാൻ ഹോളിസ്റ്റിക് ചേഞ്ച് എന്ന് പറയാൻ കാര്യം? ഇവിടെ ഒരു അഗ്നി നമ്മൾ കാണുന്നുണ്ട്, അഗ്നി കാണുന്നുണ്ട്, ഒരു തീ കത്തുന്നുണ്ട്. ഞാൻ വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ദൈവത്തിന്റെ ആത്മാവിന് ഇടപെട്ട കാര്യമുണ്ട്. 3 കാര്യങ്ങളാണ് അഗ്നി ചെയ്യാൻ പറ്റുന്നത്. നമ്പർ 1, നിനക്ക് വെളിച്ചം തരും തീയെ. 2, ഈദർ ഇറ്റ് കൺസ്യൂംസ് ഓർ ഇറ്റ് ക്ലെൻസസ്. ഒന്നുകിൽ നിന്നെ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ ഇത് ദഹിപ്പിച്ചുകളെ. 3 കാര്യങ്ങളെ അഗ്നിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ നിനക്ക് പ്രകാശമായിരിക്കും, അല്ലെങ്കിൽ നിന്നെ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ ഇന്ന് പകലിൽ ദഹിപ്പിച്ചു കളയും. മോശയെ, ഇവിടെ കത്തുന്ന അഗ്നി എന്തിനാണെന്ന് അറിയാമോ? 1, നിനക്ക് പ്രകാശം തരാനാണ്. ആ പ്രകാശം എന്നൊക്കെ പറയുമ്പോൾ വ്യാഖ്യാനിക്കാതെ വിടാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കണം, അടുത്ത ചില നാളുകൾ കഴിയുമ്പോൾ മിസ്രൈമിലെ സകല ദുർമന്ത്രവാദികളും കൂടെ ഒരുമിച്ച് മന്ത്രവാദം കൊണ്ടോ ആഭിചാരങ്ങൾ കൊണ്ടോ മിസ്രൈമിലെ സകല കുട്ടി ദൈവങ്ങളും കൂടെ ഒരുമിച്ച് ഈ ദൈവത്തിന്റെ ദാസന്മാർക്കെതിരായി, അവർ കാണിക്കുന്ന ദൈവപ്രവൃത്തിക്കെതിരായി, ആമേ, വാളോങ്ങുമ്പോൾ, വടി ഓങ്ങുമ്പോൾ, കൈ ഉയർത്തുമ്പോൾ അതിനെ തകർക്കാൻ കഴിയണമെങ്കിൽ ഇന്ന് പകലിൽ ഉയരത്തിലെ തീ നിനക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ദൈവവൈദ്യുതി ഹോളിലുണ്ടോ? മടങ്ങിപ്പോകുമ്പോൾ നിന്റെ സഭയ്ക്കകത്ത്, നീ പ്രവർത്തിക്കുന്ന നിന്റെ ദേശത്ത്, നീ ആയിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലത്തിൽ, ആമേ, സകല തിന്മയുടെ ശക്തികൾ കൂടെ ഒരുമിച്ച് നിനക്കെതിരെ പോരാടുമ്പോൾ അതിന്റെ നേരെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കായിക ബലമില്ല. എന്നാൽ ഇന്ന് പകലിൽ നീ കാണുന്ന സ്വർഗീയ അഗ്നിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ സകല തിന്മകളെ ദഹിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്വർഗീയ അഗ്നിയാണ് വ്യാപരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവവൈദൽ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറയാതെ മടങ്ങിപ്പോകരുത്. നമ്പർ 5, ഗോഡ് റിവീൽസ് ഹിംസെൽഫ് ഫസ്റ്റ് ആൻഡ് ദെൻ ഹി വിൽ സേ ഹൂ യു ആർ. ദൈവം തന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും.
എന്നിട്ട് പറയും നീ ആരാണെന്ന് പറയും. ഈ ദൈവത്തെക്കുറിച്ചൊന്നും വ്യാഖ്യാനിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കറിയാം എനിക്ക് വളരെ സന്തോഷമുള്ള ചില ചിന്തകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ടി വി പ്രഭാഷണത്തിൽ ഞാൻ അതിലൊരു വാക്ക് പറഞ്ഞതാണ്. ഏലിയാവ് എന്ന ദൈവദാസനെ ഒരു വീട്ടിലേക്ക് ദൈവം അയച്ചു. ഒരു സരേഫാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു വിധവയുടെ വീട്ടിലേക്ക് ദൈവം അയച്ചു. ശ്രദ്ധിച്ചേ, ആ വിധവയുടെ വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. അവസാനത്തെ ഒരട ഉണ്ടാക്കി തന്ന് ആ വിധവയും മകനോട് ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണ്. ശ്രദ്ധിക്കേ, ആ മാതാവും മകനോട് ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന വീട്ടിൽ ജീവിക്കാൻ ദൈവം ഒരു പ്രവാചകനെ അയച്ചു. ദൈവത്തിൻ്റെ പ്രവാചകൻ അവിടെ ചെന്ന് പറയുന്നു, എനിക്കൊരട ഉണ്ടാക്കി കൊണ്ടുതരണം. ആ സഹോദരി പറയുന്നു, ഇവിടെ ഒരടയ്ക്കുള്ള മാവേ ഉള്ളൂ. സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ദൈവത്തിൻ്റെ ആത്മ പഠിപ്പിച്ച ചിന്ത ഞാൻ പറയാം. ഈ ഒരടയ്ക്കുള്ള മാവ് എന്ന് പറയുന്നത് എ ബ്രെഡ് ഓഫ് ബിറ്റർനെസ് എന്ന് വേണം നമുക്ക് പറയാൻ, എ ബ്രെഡ് ഓഫ് ഡെത്ത് എന്ന് വേണം നമുക്ക് പറയാൻ, ഒരു പക്ഷേ കയ്പിൻ്റെ, നിരാശയുടെ, ഭാരത്തിൻ്റെ, മരണത്തിൻ്റെ അവസാനത്തെ അപ്പം എന്ന് വേണം നമ്മൾ വിളിക്കാൻ. പക്ഷേ ഇന്ന് പകലിൽ ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? ജീവൻ്റെ ദാതാവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആമെ നിത്യതയുടെ മുഴികളാണ് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ കയ്യിലിരിക്കുന്നത് നിരാശയുടെ, മരണത്തിൻ്റെ ചിന്തകളാണെങ്കിൽ ഈ ലാസ്റ്റ് ബ്രെഡിനെ, മരണത്തിൻ്റെ ലാസ്റ്റ് ബ്രെഡിനെ മിറക്കിളിൻ്റെ ഫസ്റ്റ് ബ്രെഡാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഈ ഹോളിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സകല ദൈവമക്കളും ഇന്ന് പകലും നന്ദിയോടുകൂടെ ദൈവത്തിനൊരു മഹത്വം കരേറ്റണം. ഈ അവസാനത്തെ ബ്രെഡിനെ നിന്റെ ജീവിതകാലത്തെ, ആമീൻ, ക്ഷാമം തീരുന്നത് വരെ മിറക്കിളിൻ്റെ ഫസ്റ്റ് ബ്രെഡാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി ഈ ഹോളിൽ വെളിപ്പെടുന്നത് ആത്മാവിൽ വിവേചിച്ചറിയുന്ന സകല ദൈവമക്കളും സന്തോഷത്തോടെ ഈ പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങട്ടെ, നന്ദിയോടുകൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങട്ടെ. അതെ, നീ വേദനയോടുകൂടെ പറഞ്ഞത്, നീ സങ്കടത്തോടുകൂടെ പറഞ്ഞത്, ആമേൻ, നീ നിരാശയോടുകൂടെ പറഞ്ഞത്, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ്, അതിനെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്, അതിനെ അടുത്ത ലെവലിലേക്ക് നടത്താൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്ന സകല ദൈവമക്കളും ഈ പകൽക്കാലം, ഈ ഉച്ച കഴിഞ്ഞ സമയം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവം ഇതിനോട് ഞാൻ പറയാം, നിന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം പറയുന്നത് വരെ നിന്നെ ബാധിച്ചിരിക്കുന്ന നിരാശയ്ക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഇന്ന് പകൽ നിന്നെ ഒരു വേലിക്കെട്ടിനുള്ളിൽ മറച്ചുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ ഹോളിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന സകല ദൈവമക്കളും ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ, ഞാൻ എൻ്റെ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ, രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടൊരു വാക്കുണ്ട്, വി ആർ ഇൻ എ പ്രൊട്ടക്റ്റഡ് ഹൗസ് എന്ന്. ആമേൻ, നാം ഒരു സംരക്ഷിത ഭവനത്തിനകത്താണെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മതിലിൻ്റെ പൊക്കമല്ല, നമ്മുടെ ഗേറ്റിൻ്റെ ശക്തിയല്ല, ആമേൻ, നാം പ്രൊട്ടക്റ്റഡ് ഹൗസിലായിരിക്കുന്നത് ദൈവകുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിലാണ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ ഹോളിൽ മനസ്സിലാകുന്നുണ്ട്? അവർ അധരം തുറന്ന് ഈ ഹോളിലിരുന്ന് വിളിച്ചു പറയണം, വിക്ടറി ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് എന്നൊരായിരം പ്രാവശ്യം ഈ ഹോളിൽ നിന്ന് വിളിച്ചു പറയണം. എന്താ കാര്യം എന്നറിയാമോ? ലോകത്തിൽ ആമീൻ യേശുവിന്റെ രക്തത്തെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. ജീസസ്. ഈ എക്സ്പീരിയൻസ് സ്ട്രിക്ട്ലി പേഴ്സണൽ. തൊട്ടടുത്തിരിക്കുന്ന ആളിന് പോലും മനസ്സിലാകത്തില്ല നിന്നോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ. എന്തിനാണ് ദൈവം ഈ എക്സ്പീരിയൻസ് തരുന്നത്? ഒരു മഹത്തായ ദൗത്യത്തിന് വേണ്ടി നിന്നെ അയക്കാൻ. എ കമ്മീഷനിങ് ഫോർ എ ഗ്രേറ്റ് ടാസ്ക്. ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി അയക്കാനാണ്. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ദൈവം നിനക്ക് തരും. നമ്പർ വൺ, ഗ്രേസ്. അവൻ്റെ കൃപ നിനക്ക് തരും. അടുത്ത ഏതാനും സെക്കൻഡുകളെല്ലാം ശ്രദ്ധിച്ചിരിക്കണേ. ദൈവത്തിൻ്റെ കൃപ ദൈവം നിനക്ക് തരും. എന്തിനാ ദൈവത്തിൻ്റെ കൃപ നിനക്ക് തരുന്നറിയാമോ? നീ ബലഹീനനാണെന്നുള്ള ബോധ്യം നിനക്കുണ്ട്. നീ ബലഹീനനാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോടും ദൈവത്തിൻ്റെ വചനത്തിലൂടെ എനിക്ക് വിളിച്ചു പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, ജീവിതത്തിൽ എന്തെല്ലാം പോയാലും കൃപ പോകരുത്. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ലല്ലോ. സൗന്ദര്യം പോയെന്നിരിക്കാം, സമ്പത്ത് പോയെന്നിരിക്കാം, ആമേൻ, ലോകം മുഴുവൻ മാറി നിന്ന് നിനക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞെന്നിരിക്കാം, പക്ഷേ കൃപ പോകരുത്.
സ്തോത്രം. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ലല്ലോ. ശക്തിയോടെ കർത്താവിനൊരു സ്തോത്രം പറയണം. ഇന്ന് പകല് ദൈവാത്മാവ് നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. കൃപയുള്ളൊരു ദൈവവൈതൽ, വിദ്യാഭ്യാസമുള്ളൊരു ദൈവവൈതൽ എന്നല്ല പറഞ്ഞത്, പണമുള്ളൊരു ദൈവവൈതൽ എന്നല്ല പറഞ്ഞത്, കൃപയുള്ളൊരു ദൈവവൈതൽ. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഇന്ന് പകൽക്കാലം കർത്താവിനൊരു സ്തോത്രം പറയാൻ പറ്റും? മോശയെ നീ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ നടുവില്, ഏറ്റവും വലിയ സംരംഭങ്ങളുടെ നടുവില് ദൈവത്തിന്റെ കൃപ ദൈവം പകരുന്നു. സെക്കൻഡ് വൺ, അനോയിന്റിംഗ് ഉണ്ട്, ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകല് ദൈവം നിനക്ക് തരിക. എന്തിനാ അനോയിന്റിങ് തരുന്നതെന്നറിയാമോ? ഈ അനോയിന്റിങ് ഉള്ളിടത്തോളം കാലം നിന്റെ ജീവിതത്തെയോ ശുശ്രൂഷയോ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവവൈതലിനോട് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ശിരസിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ തൈലമുണ്ടല്ലോ, അത് ഭൂമിയിലെ ആരെങ്കിലും തന്നതല്ല. കഴിഞ്ഞ രാത്രി കർത്താവിന്റെ ദാസൻ പക്ഷേ പി സി ചെറിയാൻ പ്രസംഗിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. മുഖം നോക്കി, ആള് നോക്കി അഭിഷേകം ചെയ്യുന്ന ശമുവേലന്മാർ ഇറങ്ങിയിരിക്കുന്ന ഒരു കാലത്ത് മുഖമോ പൊക്കമോ നോക്കാതെ നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവപുത്രൻ ഈ ഹോളിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് പകൽക്കാലം ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അഭിഷേകത്തെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തി ലോകത്തിലില്ല. എനിക്ക് വളരെ ഇഷ്ടം തോന്നി, ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 40 വർഷം മരുഭൂമിയിൽ നടക്കുമ്പോൾ എവിടുന്ന് ആഹാരം കഴിക്കുന്നത്? പേടിക്കേണ്ട കാര്യമില്ല. ആമീൻ. ടൺ കണക്കിന്, ട്രക്ക് കണക്കിന് ഫുഡ് ഇറക്കിയെങ്കിലേ മരുഭൂമിയിൽ ജനത്തെ പോഷിപ്പിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ മോശ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. ഇത്രയും ലക്ഷം ജനങ്ങളെയും കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാ ഫുഡ് കൊടുക്കുന്ന? എൻ്റെ ഹൃദയത്തിൽ വന്ന ഒറ്റ ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആമീൻ. ചില നാളുകൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ്, ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രദ്ധിക്കണമേ, അബ്രഹാമിന്റെ ഭവനത്തിൽ 3 ദൂതന്മാർ വന്നു. അബ്രഹാമിന്റെ ഭാര്യ സാറ ആ 3 ദൂതന്മാരെ ദൂതന്മാരെന്നറിയാതെ ഇടങ്ങഴി വീതം മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കിയ ദൂതന്മാർക്ക് കൊടുത്തു. അവർ ഭക്ഷിച്ചു മടങ്ങിപ്പോയി. പിൽക്കാലത്ത് ബൈബിൾ എഴുതിയപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരെഴുതി അവർ ദൂതന്മാരായിരുന്നുവെന്ന്. എന്നെ ദൈവം പഠിപ്പിച്ച ദൂത് ഞാൻ നിങ്ങളോട് പറയാം, അറിയാതെ നീ ദൂതന്മാരെ സൽക്കരിച്ചാൽ, ഹലോ, അറിയാതെ നീ ദൂതന്മാരെ സൽക്കരിച്ചാൽ, ആമേ, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തപ്പോൾ കൊടുത്ത ഫുഡിന്റെ പേര് 78-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ദ ഫുഡ് ഓഫ് ദി ഏഞ്ചലസ് എന്നാണ്, ദൂതന്മാരുടെ ആഹാരം എന്നാണ്. നിന്റെ വല്യമ്മച്ചി ദൂതന്മാർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മച്ചി, അമ്മച്ചിയുടെ കൊച്ചുമക്കളെ മരുഭൂമിയിൽ കൊണ്ടിട്ട് ദൂതന്മാരുടെ ആഹാരം കൊടുക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഇന്ന് പകലി നീ ആരാധിക്കുന്നെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ ഹോളിലുണ്ട്. അവർ ഒരു നിമിഷം ഈ പകൽക്കാലം ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ ചെയ്യുന്നതൊന്നും തിന്മയായി തീരത്തില്ല, നീ ചെയ്യുന്നതൊന്നും നഷ്ടമായി തീരത്തില്ല. നീ ചെയ്യുന്നതിന് പിന്നിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിക്കും. ഡിവൈൻ എൻകൗണ്ടർ ഇൻ ദ ലൈഫ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ. എന്തിനാ ദൈവം ഇടപെടുന്നത്? ഒരു മഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അഡോണിറാം ജഡ്സൺ എന്നു പേരുള്ള ഒരു മനുഷ്യൻ മാസച്യുസെറ്റ്സിൽ ജീവിച്ചിരുന്നു. ആ ദൈവദാസൻ ഒരിക്കൽ ന്യൂയോർക്കിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മാസച്യുസെറ്റ്സിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ താൻ അന്തി ഉറങ്ങുകയാണ്. അടുത്ത റൂമിൽ ഏതോ ഒരു മനുഷ്യൻ കിടന്നു നിലവിളിക്കുന്നു, ഭയങ്കര നിലവിളി. അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഓടിച്ചെന്ന് മാനേജറെടുക്കെ ചെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു. മാനേജർ പറഞ്ഞു, ക്ഷമിക്കണം, ആ റൂമിൽ കിടക്കുന്ന ആൾ ഒരു രോഗിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കരച്ചിൽ അവസാനിച്ചു. രാവിലെ ചെന്ന് ജഡ്സൺ ചെന്ന് ചോദിച്ചു, എന്താ പിന്നെ കരച്ചിൽ കേട്ടില്ലല്ലോ? ആ മനുഷ്യൻ പറഞ്ഞത്, ആ മാനേജർ പറഞ്ഞത്, അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി ലോകത്തോടെ യാത്ര പറഞ്ഞു. പേരും നാളും ഒക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അഡോണിറാം ജഡ്സന്റെ കൂടെ ന്യൂയോർക്കിൽ പഠനം നടത്തിയ, മാസ്റ്റേഴ്സിന് പഠിച്ച ഒരു മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലായി. തൻ്റെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് പിടിച്ചുകൂലിക്ക്. ഭയങ്കര സങ്കടം തോന്നി. ഈ മനുഷ്യനോട് കഴിഞ്ഞ രാത്രിയിൽ യേശുവിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ലല്ലോ, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ ഹോട്ടലിന്റെ മുറ്റത്ത് മുട്ടുകുത്തി അഡോണിറാം ജഡ്സൺ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി എനിക്കുള്ള ദിവസങ്ങൾ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തീരുമാനം. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം സുവിശേഷത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ചൈനയിൽ കടന്നുപോയി, ദീർഘവർഷങ്ങൾ അവിടെ പ്രവർത്തിച്ചു. ചൈനയിൽ നിന്ന് താൻ മടങ്ങി വരുന്ന സമയത്ത് ആമി കടലിൽ വെച്ച് താൻ ലോകത്തോടെ യാത്ര പറഞ്ഞു. മാസച്യുസെറ്റ്സിലുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന ശിലാഫലകത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? ഇത്രയും ഉള്ളൂ, ബോൺ റെവറന്റ് അഡോണിറാം ജഡ്സൺ, ബോൺ ഓഗസ്റ്റ് 9, 1788, ഡൈഡ് April 12, 1850. ആമി മാൽഡൺ മാസച്യുസെറ്റ്സ് ഹിസ് ബർത്ത് പ്ലേസ്, ദി ഓഷ്യൻ ഹിസ് സെപ്പൽക്കർ. ഐ മീൻസ് കൺവെർട്ടഡ് ദ ബർമീസ്.
Burmese Bible, his monument, his record is on high. In the Pagalil, Devan in order of the Nangil, Devatin went in the Likuan, Amital Pirimula, Devatin went the Arangitrikan, Tal Pirimula, Suvisheshatin went in the Likan, Abishaga Torangan, Tal Pirimula, the Yamakal Karamir, Devatin Sotra Maragate, Shakri or Devatin Sotra Maragate, in the Devan in a summer shake in the Pagalana, Devarajitin went in the Makanilka. Kallam Kristu Moolakallam Kristu.